വാടക കുടിശ്ശിക തീർത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം കൂട്ടേണ്ടി വരുമെന്ന് പാലക്കാട് നഗരസഭയുടെ മുന്നറിയിപ്പ്. പാലക്കാട് വനിതാ പോലീസ് സ്റ്റേഷനാണ് നഗരസഭ കത്ത് നൽകിയത്. 15 ലക്ഷത്തിലേറെ രൂപയാണ് സ്റ്റേഷന്റെ വാടക ഇനത്തിൽ നഗരസഭയ്ക്ക് കിട്ടാനുള്ളത്. ആഭ്യന്തര വകുപ്പിനെ നഗരസഭ വിഷയം ധരിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് എരുമക്കാട് തെരുവിൽ പ്രവർത്തിക്കുന്ന വനിതാ പോലീസ് സ്റ്റേഷനാണ് വാടക കുടിശ്ശിക തീർപ്പാക്കണമെന്നും അല്ലാത്തപക്ഷം കെട്ടിടം പൂട്ടുമെന്നും അറിയിച്ച് പാലക്കാട് നഗരസഭ കത്ത് നൽകിയത്. 2020 മുതൽ ഇതുവരെ പോലീസ് സ്റ്റേഷന്റെ വാടക നഗരസഭയ്ക്ക് നൽകിയിട്ടില്ല. തുടക്കത്തിൽ 26,681 രൂപയായിരുന്നു വാടക. ഇപ്പോൾ 31,778 രൂപയാണ്. ഇതുവരെ 15,92,000 രൂപ വാടക ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കാനുണ്ട്. പലതവണ കത്തു നൽകുകയും ആഭ്യന്തര വകുപ്പിനെ ഉൾപ്പെടെ വിഷയം അറിയിച്ചിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് നഗരസഭ കെട്ടിടം പൂട്ടാൻ ഒരുങ്ങുന്നത്. അപ്പോൾ കാലങ്ങളായിട്ട് ഏതാണ്ട് ഇവർ 2020 മുതൽ അവിടെ ഉപയോഗിച്ച് വരുന്നുണ്ട്. 21 ലക്ഷം രൂപയോളം അവർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഒരു 11 വരുന്ന സ്ഥാപനങ്ങൾ ഏതാണ്ട് 1,11,00,000 രൂപയുടെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയക്കുന്ന ഡിമാൻഡ് നോട്ടീസ് എല്ലാവർക്കും അയച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോർമൽ പ്രൊസീജിയർ, നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കിട്ടിയ ശേഷം ഒരു ചെറിയ എമൗണ്ട് അടയ്ക്കുക അല്ലെങ്കിൽ മുഴുവനായിട്ടും അടയ്ക്കുക എന്നുള്ള, ചിലപ്പോൾ ഒരു തവണകളായിട്ട് അടയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് നമ്മുടെ സ്ഥാപനം നമ്മൾ തിരികെ എടുക്കുക എന്നുള്ളൊരു ഇതാണ് പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയർ. സംസ്ഥാന സർക്കാർ നഗരസഭകളുടെ വിഹിതം വെട്ടിക്കുറച്ചതോടെ റവന്യൂ പിരിവ് ഊർജിതമാക്കിയാണ് നഗരസഭ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുന്നത്. സർക്കാർ ഓഫീസുകളുടെ കുടിശ്ശിക ഇനത്തിൽ മാത്രം 1.11 കോടി രൂപ നഗരസഭയ്ക്ക് ലഭിക്കാനുണ്ട്. വനിതാ പോലീസ് സ്റ്റേഷന് പുറമെ ടൗൺ പ്ലാനിംഗ് ഓഫീസ്, മൈനിങ് ആൻഡ് ജിയോളജി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, ഡ്രഗ് ഇൻസ്പെക്ടർ ഓഫീസ്, എക്സൈസ് ഓഫീസ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ്, ഭൂഗർഭ ജല ഓഫീസ് എന്നിവയും നഗരസഭയ്ക്ക് കുടിശ്ശിക നൽകാനുണ്ട്. ജനം, പാലക്കാട്.